ഖത്തർ ലോകകപ്പിന് തുടക്കമായ ആദ്യ ദിവസം നമ്മളിവിടെ എത്തിയതാണ്. ഈ പൂജപ്പുരയിലെ ഫുട്ബോൾ ആരാധകരുടെ പ്രതികരണം ആദ്യ ദിവസം തന്നെ നമ്മൾ എടുത്തതാണ്. അന്ന് വലിയ ആവേശത്തിലായിരുന്നു. അർജന്റീന ഫൈനലിൽ വരുമെന്ന് പറഞ്ഞ ബിജുചേട്ടനുണ്ട്, ബ്രസീൽ ഫൈനലിൽ വരുമെന്ന് പറഞ്ഞ അനിലേട്ടനുണ്ട്. അങ്ങനെ ഒരുപാട് ആരാധകർ അന്ന് വലിയ പ്രതീക്ഷകൾ നമ്മളോട് പങ്കുവച്ചതാണ്. പക്ഷേ ഭാഗ്യവശാൽ അർജന്റീന ഫൈനലിലെത്തി, നിർഭാഗ്യവശാൽ ബ്രസീല് ഫൈനലിലെത്താതെ പുറത്തായി. അങ്ങനെ നിരവധി ടീമുകൾ ആരാധകർ പ്രതീക്ഷിക്കൊത്ത പ്രകടനം ഖത്തറിൽ പുറത്തെടുത്തു. എന്തായാലും കുറേയധികം നിരാശയുണ്ടെങ്കിലും അതിലും വലിയ സന്തോഷം, മെസ്സി ഫൈനലിലെത്തിയിരിക്കുന്നു, അർജന്റീന ഫൈനലിലെത്തിയിരിക്കുന്നു, നിലവിലെ ലോക ചാമ്പ്യന്മാരായ ഫ്രാൻസ് ഫൈനലിലെത്തിയിരിക്കുന്നു. അങ്ങനെ തികച്ചും വലിയ ആവേശം നൽകുന്ന ഒരു ഫുട്ബോൾ ലോകകപ്പാണ് ഖത്തറിൽ അരങ്ങേറിയത്. അതിന്റെ ആവേശം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ലോകത്തെമ്പാടുമുണ്ട്, അത് ഇവിടെ തിരുവനന്തപുരത്തുമുണ്ട്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിലൊക്കെ കാണുന്ന പോലെ ഈ തിരുവനന്തപുരം നഗരഹൃദയത്തിൽ ഫുട്ബോളിനെ നെഞ്ചോട് ചേർത്ത കുറേയധികം ആരാധകരാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഈ അർജന്റീനയുടെ വലിയ കടുത്തൊരാരാധകൻ, അർജന്റീനയുടെ വലിയൊരു കടുത്തൊരാരാധകനാണ്. ഈ ലോകകപ്പിൽ ആദ്യ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു അർജന്റീന ഫൈനലിൽ വരും, കപ്പടി കപ്പടിക്കുമെന്ന്. ബിജുചേട്ടാ, നിങ്ങൾ അന്ന് പറഞ്ഞു എന്നെ കണ്ടപ്പോൾ ആദ്യമേ ചോദിച്ചത് ഞാൻ പറഞ്ഞ കാര്യം ശരിയായില്ല എന്നാണ് ബിജുചേട്ടൻ ചോദിച്ചത്. എന്താണ് ഇപ്പൊ പറയാനുള്ളത്? ഇപ്പം പറയാനുള്ളതെന്ന് വെച്ചാൽ ഫ്രാൻസ് നല്ലൊരു ടീമാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു കളി പോലും തോക്കാതെ ഈ ഫൈനലിൽ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കളി അർജന്റീന തോറ്റിട്ടുണ്ടെങ്കിലും അത് ആ തോൽവി മറന്നുകൊണ്ട് ഇപ്പൊ രണ്ടാമത് ഈ ഫൈനലിൽ എത്തിയിട്ടുണ്ട്. അതിനുപരിയായിട്ടുള്ളത് ഇപ്പം വ്യത്യസ്തമായ ഒരു കളി ഈ പ്രാവശ്യം കാഴ്ചവെച്ചാൽ മാത്രമേ കപ്പെടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഈ അർജന്റീനയെ കുറിച്ച്, അർജന്റീനയുടെ കടുത്ത ആരാധകനാണ്, ഒരു മെസ്സി ആരാധകൻ കൂടിയാണ് താങ്കൾ. അപ്പൊ എന്താണ് ഇത്തവണ മെസ്സിക്ക് അർഹതപ്പെട്ട ലോകകപ്പാണ് എന്ന് ആദ്യമേ തന്നെ പറയാനുള്ള കാരണം എന്താണ്? കാരണം എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് വേൾഡ് കപ്പാണ് മെസ്സിയുടെ ലാസ്റ്റ് വേൾഡ് കപ്പ്. കഴിഞ്ഞ തവണ ഇതേപോലെ ഒരു വേൾഡ് കപ്പ് കിട്ടേണ്ട സാധ്യത ഉണ്ടെന്ന് അത് നഷ്ടപ്പെട്ടു. ഈ പ്രാവശ്യം അവസാനത്തെ ഒരു വേൾഡ് കപ്പായതുകൊണ്ട് മെസ്സി ഈ കപ്പ് എടുത്തേ പറ്റൂ എന്നുള്ളൊരു എന്റെ ഒരു അഭിപ്രായമാണ്. എന്തായിരുന്നാലും ഈ പ്രാവശ്യം ഈ ഫൈനലിൽ അർജന്റീന ഫ്രാൻസിനെ 1-2 എന്നൊരു വ്യത്യാസത്തിൽ അർജന്റീന കപ്പെടുത്തിരിക്കും. ഇത് ഇപ്പോ അർജന്റീന കപ്പടിക്കുമെന്ന് പറയുമ്പോൾ എല്ലാവരും കൈയടിക്കുകയാണ്. അന്ന് അനിലേട്ടൻ അന്ന് ഇങ്ങനെ പറഞ്ഞപ്പോ അർജന്റീന കപ്പടിക്കുന്ന പറഞ്ഞപ്പോഴത്തേക്കും അന്ന് എന്നെക്കാട്ടിലും ആവശ്യത്തിൽ പറഞ്ഞു ഇല്ല ബ്രസീൽ കപ്പടിക്കുമെന്ന്. അനിലേട്ടൻ, എനിക്കും വിഷമമുണ്ട് ബ്രസീൽ പുറത്തായതിൽ. ഒരു കടുത്ത ബ്രസീൽ ആരാധകനെയും ചോദിക്കണം, എന്താണ് ഇപ്പൊ പറയാനുള്ളത്? എനിക്ക് ബ്രസീൽ ആരാധകൻ എന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ ബ്രസീൽ എന്ന് പറഞ്ഞ ചങ്കാണ് നമ്മുടെയൊക്കെ. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴും ബ്രസീൽ തന്നെയാണ്, നാളെയും ബ്രസീൽ തന്നെയാണ്. പക്ഷേ ബ്രസീല് വളരെ മികച്ച ഒരു പെർഫോമൻസ് വേൾഡ് കപ്പിൽ കാണിച്ചിട്ടാണ് പുറത്തായിരിക്കുന്നത്. അന്ന് ക്രൊയേഷ്യ എന്തോ ഒരിക്കലും ഇല്ലാത്ത ഒരു കളി ക്രൊയേഷ്യ അന്ന് കളിച്ചു, മോഡ്രിച്ച് കളം നിറഞ്ഞു കളിച്ച് ബ്രസീലിനെ പരാജയപ്പെടുത്തുകയാണ് ചെയ്തത്. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. ഇന്ന് നമ്മൾ ആർക്കൊപ്പമാണ്, ഇന്ന് എന്താണ് ഇന്നത്തെ മത്സരത്തെ കുറിച്ച് പ്രതീക്ഷ, എന്താണ് ഒരു മത്സര പ്രവചനം? എന്തായിരിക്കും എന്തായാലും ഒരു ഗംഭീര മത്സരം ഉറപ്പാണ്, അതിനൊരു സംശയമില്ല. ഫ്രാൻസിനെ തോൽപ്പിക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമുണ്ട്. ഫ്രാൻസിന്റെ മിഡ്ഫീൽഡ് നിറഞ്ഞു കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസരമാണ്. ഗ്രീസ്മാനെ തളച്ചില്ലെങ്കിൽ അർജന്റീന ഫ്രാൻസ് ആരാധകനുണ്ട്. ചോദിക്കട്ടെ, എന്താണ് ഫ്രാൻസ് ആരാധകന്റെ പ്രതീക്ഷ? മെസ്സിയോടുള്ള എല്ലാ ബഹുമാനം വെച്ചുകൊണ്ട് പറയാണ്, ആ അർജന്റീന ടീം എന്ന് പറഞ്ഞാൽ മെസ്സിനെ ചുറ്റിപ്പറ്റി നിൽക്കണം. മെസ്സി ഫോം ആയാല് കളി കേൾക്കും, മെസ്സി ഡൗൺ ആയാല് തോക്കും. ബിജുചേട്ടാ, തിരിച്ചതിന് പറയാനുണ്ടോ? പറയാനുള്ളത് മെസ്സിയെ കണ്ട് മാത്രമല്ല, മെസ്സി കളിച്ചില്ലെങ്കിലും മെസ്സി കളിക്കാതെ തന്നെ മെസ്സിയുടെ കൂടെ നിൽക്കുന്നവര് ഗോൾ അടിച്ചിട്ടുണ്ട്. മെസ്സിയെ കണ്ടല്ല ഈ അർജന്റീന ടീം ഇറങ്ങുന്നത്, എങ്കിലും മെസ്സിയുടെ ലാസ്റ്റ് വേൾഡ് കപ്പ് ആയതുകൊണ്ട് മെസ്സിയുടെ കൂടെ നിന്ന് മെസ്സിയെ സഹായിക്കുന്നവരാണ് അർജന്റീന ടീം. ഒരു കുട്ടി ആരാധകൻ, മെസ്സി കപ്പടിക്കുവോ? അതാണ് വലിയ ആവേശം, വാമോസ് അർജന്റീന. അതായത് ബ്രസീലിന്റെ ആരാധകർ, ഫ്രാൻസിന്റെ ആരാധകർ, ഇവിടെ മറ്റേതെങ്കിലും ടീമിന്റെ ആരാധകർ ആരെങ്കിലും ഉണ്ടോ? അതായത് ഇങ്ങനെ കപ്പ് നേടാൻ പുറത്തായ പോർച്ചുഗലിന്റെ ആരാധകർ, അങ്ങനത്തെ ഒരു നിരാശയുണ്ട്? കാരണം ഇഷ്ട ടീമുകൾ പോയപ്പോ പൂജപ്പുരയിലേക്ക് എത്താത്ത കുറേയധികം ഫുട്ബോൾ ആരാധകരുണ്ട്. എന്തായാലും ഇന്ന് നല്ലൊരു മത്സരം കാണാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ ഇവർക്ക് എല്ലാവർക്കും ഉണ്ട്. മെസ്സിയുടെ അവസാനത്തെ ലോകകപ്പാണ്. ആ ലോകകപ്പിൽ 2-1 ഫ്രാൻസിനെ കീഴടക്കി അർജന്റീന കപ്പടിക്കുമെന്ന് അർജന്റീന ആരാധകൻ പറയുന്നുണ്ട്. അതേസമയം ഫ്രാൻസിന്റെയും ആരാധകർ പറയുന്നുണ്ട് ഫ്രാൻസ് കപ്പ് ഉയർത്തുമെന്ന്, എന്തായാലും കപ്പ് നിലനിർത്തുമെന്ന പ്രതീക്ഷയാണ് പങ്കുവെക്കുന്നത്. ഖത്തറിലേക്ക് ഫൈനലിന് പന്തുരുളാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. വലിയ ആവേശം ഇവിടെ ഈ തിരുവനന്തപുരത്തുമുണ്ട്. എന്തായാലും നല്ലൊരു മത്സരം പുറത്തെടുക്കാൻ ഇരു ടീമുകൾക്കും കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ആര് കപ്പടിച്ചാലും കാൽപന്ത് കളിയാണ്. കാൽപന്ത് കളിയെ ഹൃദയത്തോട് ചേർത്തിയ കുറേയധികം ആരാധകരാണ് ഇവിടെയുള്ളത്. തിരുവനന്തപുരം പൂജപ്പുരയിൽ നിന്ന് ബിജു മടവൂറിനൊപ്പം ഷിജോ കുര്യൻ, മീഡിയ 1.